എകെടിഎ പുയ്യ യൂണിറ്റ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഇടവിലങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. റിട്ടയർമെന്റ് തുക സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയത് പോലെ തന്നെ വിതരണം ചെയ്യണം. അതിൽ നിന്ന് ഒരു പൈസ കുറയ്ക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ വർദ്ധിതമായ ആനുകൂല്യ ക്ഷേമനിധി ആനുകൂല്യം വർദ്ധിപ്പിച്ചപ്പോ 20-ൽ നിന്ന് 50-ലേക്ക് വർദ്ധിപ്പിച്ചപ്പോ ആ 50 രൂപയ്ക്ക് അനുവാദികമായിട്ടുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കടലാസിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്താണ് കാര്യം? അത് വിവാഹ ധനസഹായമായാലും ചികിത്സാ സഹായമായാലും മറ്റു ചിലെല്ലാ സഹായങ്ങളായാലും ആ പ്രഖ്യാപിച്ച സഹായങ്ങൾ വാഗ്ദാനം ചെയ്തത് തരിക തന്നെ. അതിനു വേണ്ടിയിട്ടെങ്കിലും നമുക്ക് നടക്കാൻ കഴിയും. ടി ആർ രാജു അധ്യക്ഷത വഹിച്ചു. സന്ധ്യ ടൈറ്റസ്, ജിബി ജോർജ് പട്ടേരി, ഷീല ജോസ്, ഷൈനി തോമസ്, ഡി എ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളായി ടി ആർ രാജു, സന്ധ്യ ടൈറ്റസ്, ഷീല ജോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. ചാലക്കുടി നഗരസഭാ ഭരണസമിതിയുടെ വികസന വിരുദ്ധ നടപടിയിലും അഴിമതിയിലും കെടുകാര്യസ്ഥിതിക്കുമെതിരെ ഭരണസമിതിയുടെ ഒരു വർഷം തികഞ്ഞ ചൊവ്വാഴ്ച നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷനായി. ടി പി ജോണി, അഡ്വക്കേറ്റ് പി ഐ മാത്യു, ജോസ് പൈനാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കലാഭവൻ മണിയുടെ നാമധേയത്തിലുള്ള നഗരസഭാ പാർക്ക് ഒരു വർഷം വരെ തുറന്നു കൊടുക്കാതിരുന്നാൽ നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരുമെന്ന് സ്വതന്ത്ര കൗൺസിലർ വി ജെ ജോജി പറഞ്ഞു. അങ്ങനെ ചാലക്കുടിയിലെ 50,000-ത്തോളം വരുന്ന ജനങ്ങൾക്കും സമീപ പഞ്ചായത്തിലുള്ള ജനങ്ങൾക്കും ഉല്ലസിക്കാനും മറ്റുമായിട്ടാണ് ഈ പാർക്കിന് രൂപകൽപ്പന ചെയ്തത്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ പാർക്ക് അടച്ചിട്ടാക്കിയിരുന്നു. എന്തിനു വേണ്ടി ഈ പാർക്ക് അടച്ചിട്ടു? കാട് പിടിച്ച് നശിച്ച് വെണ്ണീറായി കിടക്കിയിരുന്നു ഈ ഒരു വർഷക്കാലം മുഴുവൻ. നിരന്തരമായിട്ടുള്ള സമരങ്ങൾ വിവിധ തലങ്ങളിൽ നിന്നുണ്ടായി. പക്ഷേ അതിനൊന്നും ഒരു മറുപടിയും നൽകാതെ ഈ പാർക്ക് അടച്ചിട്ടു. ഇന്ന് എന്തോ ഒരു ബോധോദയത്തിൽ ബഹുമാന്യമായിട്ടുള്ള ചെയർമാൻ ഈ പാർക്ക് വീണ്ടും തുറന്നു കൊടുക്കുകയാണ്. നാളെയോ മറ്റന്നാളോ ഈ പാർക്ക് തുറന്നു കൊടുക്കും. എന്തിനു വേണ്ടി ഈ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പാർക്ക് അടച്ചിട്ടു എന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ട വിഷയം. ചാലക്കുടിയിലെ 50,000-ത്തോളം വരുന്ന ജനങ്ങളോട് ബഹുമാന്യമായിട്ടുള്ള ചെയർമാൻ വി ഒ പൈലപ്പൻ മാപ്പ് പറയണം. പുല്ല് വെട്ടി മാറ്റിയതല്ലാതെ മറ്റൊരു പ്രവൃത്തികളും പാർക്കിൽ ചെയർമാൻ നടത്തിയിട്ടില്ല. ഇരിപ്പിടങ്ങളും പ്രഭാത സവാരിക്കുമുള്ള നടപ്പാതകളും കുട്ടികളുടെ കളിയുപകരണങ്ങളും കഴിഞ്ഞ കൗൺസിലിൻ്റെ കരത്താണ് ഒരുക്കിയത്. കഴിഞ്ഞ കൗൺസിൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരുന്ന പാർക്കാണ് പിന്നീട് അടച്ചത്. വനിതാ ശിശു വികസന വകുപ്പ്, വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസ്, കൊടുങ്ങല്ലൂർ നഗരസഭ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. അതിജീവനത്തിൻ്റെ വഴികൾ എന്ന വിഷയത്തിൽ നടത്തിയ ശില്പശാല ചെയർപേഴ്സൺ എം യു ഷിനിജ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തൃശൂർ വൈദ്യരത്നം ആയുർവേദ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീല വിഷയാവതരണം നടത്തി. വിവിധ സ്ഥിരം സമിതി അംഗങ്ങൾ, കൗൺസിലർമാർ, നഗരസഭാ സി ഡി പി ഒ, അംഗൻവാടി ടീച്ചർമാർ, ഐ സി ഡി എസ് സൂപ്പർവൈസർ, സഖി വൺ സ്റ്റോപ്പ് സെൻറ്റർ, സൈക്കോ സോഷ്യൽ കൗൺസിലർ എന്നിവർ പങ്കെടുത്തു. എസ് എഫ് ഐ കൊടകര സൗത്ത് ലോക്കൽ സമ്മേളനം നടത്തി. എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എ ഇൻസാഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് അനൂപ് മോഹൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി അശ്വിൻ, സി പി ഐ എം കൊടകര സൗത്ത് ലോക്കൽ സെക്രട്ടറി സി എം ബബീഷ്, നേതാക്കളായ സി കെ ശ്രീജിത്ത്, കെ ആർ രാഹുൽ, പി കെ ജിഷ്ണു എന്നിവർ സംസാരിച്ചു. ലോക മാനവ ഐക്യദാർഢ്യ ദിനത്തിൽ ജി എച്ച് എസ് എസ് ചെമ്പൂച്ചെറിയിലെ എസ് പി സി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ചെമ്പു റൺ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കനറാ ബാങ്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഐക്യദിന സന്ദേശയാത്രയ്ക്ക് വെള്ളിക്കുളങ്ങര എസ് എച്ച് ഒ കെ പി മിഥുൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഐക്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം എല്ലാ തുറയിലുമുള്ള മനുഷ്യരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം എൻ പി അഭിലാഷ്, സ്കൂൾ ഹെഡ് മിസ്റ്റർ പി പി ടെസി, പി ടി എ പ്രസിഡന്റ് മഞ്ജു സജി, എം പി ടി എ പ്രസിഡന്റ് ജിസി ടിറ്റൻ, എസ് എം സി ചെയർമാൻ എൻ എസ് വിദ്യാധരൻ, അധ്യാപകരായ പി എർ ഷഫീർ, ഡോക്ടർ എ ജി സുധീഷ്, സുനിതാദേവി എന്നിവർ യാത്രയിൽ പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തും തൊഴിൽ വകുപ്പും സംയുക്തമായി ഈശ്രം പദ്ധതി രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. എം എൽ എ കെ കെ രാമചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ ലേബർ ഓഫീസർ ജോവിൻ ഈശ്രം പദ്ധതിയെ സംബന്ധിച്ച വിശദീകരണ ക്ലാസ് നയിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ജോർജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ആൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ അസൈൻ, 15-ാം വാർഡ് അംഗം പി പി സജീവൻ, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ പി ആർ അജയഘോഷ് എന്നിവർ സംസാരിച്ചു. ചെങ്ങാലൂർ ഓട്ടിസം പാർക്കിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ,
ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. കൊടകര ബി പി സി നന്ദകുമാർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ റോഷൻ പീറ്റർ, ജി എൽ പി എസ് ചെങ്ങാലൂർ പ്രധാനാധ്യാപിക ശകുന്തള, ബി ആർ സി ട്രെയിനർ സി കെ രാധാകൃഷ്ണൻ, ഓട്ടിസം പാർക്ക് പി ടി എ പ്രസിഡന്റ് സി എസ് സൗമ്യ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പി ടി ആന്റണി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി റീജിയണൽ സയൻസ് സെന്ററിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശനം നടത്തി. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്, നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും പ്രവർത്തനം വിലയിരുത്തുന്നതിനുമായിട്ടാണ് മന്ത്രി സയൻസ് സെന്റർ സന്ദർശിച്ചത്. കോവിഡ് പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകുന്ന മുറയ്ക്ക് കുട്ടികൾക്ക് പൂർണ്ണമായും സയൻസ് സെന്റർ തുറന്നുകൊടുക്കുന്നതിനായിട്ടുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സയൻസ് ഗാലറിയും ചിൽഡ്രൻസ് സയൻസ് പാർക്കും കുട്ടികൾക്കായി തുറന്നു കഴിഞ്ഞു. 3D തിയേറ്റർ 22-ന് പ്രവർത്തനം ആരംഭിക്കും. കുട്ടികൾക്ക് 20 രൂപയും മുതിർന്നവർക്ക് 30 രൂപയുമാണ് സയൻസ് ലോകത്തെ 3D വിസ്മയങ്ങൾക്കായി ഫീസ് ഈടാക്കുന്നത്. റീജിയണൽ സയൻസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ജി ആർ പ്രേംകുമാർ, അസിസ്റ്റന്റ് ഡയറക്ടർ സുന്ദർലാൽ, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിയെ അനുഗമിച്ചു. എറിയാട് വയൽ റെസിഡൻസ് അസോസിയേഷൻ വാർഷിക സമ്മേളനവും അനുമോദനവും നടന്നു. ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അജേഷ് തൈത്തറ അധ്യക്ഷത വഹിച്ചു. ഷിനോജ് കാര്യേടത്ത്, വാർഡംഗം പ്രഥമകുമാർ, കെ എസ് രാധാകൃഷ്ണൻ, വസന്തകുമാർ, സദാനന്ദൻ മുളങ്ങിൽ, കവിതാ മേനോൻ, സതീശൻ ചക്കാമ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. മാടവന ഹെൽത്ത് സെന്റർ പാൽ സൊസൈറ്റി റോഡിൻ്റെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കാന നിർമ്മാണത്തിനായി 30 ലക്ഷം രൂപ അനുവദിച്ച ഇ ടി ടൈസൺ എം എൽ എ, ആംബുലൻസ് ഡ്രൈവർ അനീഷ് തൈത്തറ, അസോസിയേഷനിലെ യുവ ഡോക്ടർമാർ എന്നിവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. എറിയാട് കേരളവർമ്മ ഹൈസ്കൂൾ 1974-75 എസ് എസ് എൽ സി ബാച്ച് സ്നേഹസംഗമം നടന്നു. എറിയാട് പാലിറ്റീവ് സെൻ്ററിൽ നടന്ന സ്നേഹസംഗമം കെ കെ കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ഇക്ബാൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഡോക്ടർ നസറുല്ല, പി എസ് നസീർ, അബ്ദുൾ റഹ്മാൻ, എക്സിക്യൂട്ടീവ് അംഗം പി കെ വേണു എന്നിവർ സംസാരിച്ചു. കെ കെ ആസാദ്, ഷാജു നസീർ, കെ കെ സിദ്ദിഖ് എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മേത്തല മാനവ സേവാ കേന്ദ്രം മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിരാഘോഷം നടന്നു. ധനുമാസത്തിലെ തിരുവാതിര മാതൃദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായാണ് മാതൃസദനത്തിലെ അമ്മമാർക്ക് വേണ്ടി തിരുവാതിരക്കളിയും കുട്ടികളുടെ കലാപരിപാടികളും അവതരിപ്പിച്ചത്. തിരുവാതിര വിഭവങ്ങളായ കൂവപ്പൊടി പായസം, എട്ടങ്ങാടി പുഴുക്ക്, ഗോതമ്പ് കഞ്ചി എന്നിവയും വിതരണം ചെയ്തു. ലോകമലേശ്വരം കരയോഗം വനിതാ സംഘം തിരുവാതിരക്കളി അവതരിപ്പിച്ചു. ഡോക്ടർ പത്മ വിവേകാനന്ദൻ തിരുവാതിര സന്ദേശം നൽകി. മാതൃസമിതി പ്രസിഡന്റ് ബീനാ ശങ്കർ അധ്യക്ഷത വഹിച്ചു. സേവാ സെക്രട്ടറി രാധിക അജിത് കുമാർ, ഷൈന, പ്രദീപ് എന്നിവരും സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ ഇന്ന് 244 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 363 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 2396. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 548,492. 543,319 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.22%.